എന്താ എല്ലാരും കൂടെ? പെട്ടെന്ന് റെഡിയാവും. നമ്മള് ക്ലബ്ബിൽ പോകുന്നു. ഇന്ന് ഡിന്നർ അവിടെയാ. ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യാലോ. അമ്മ വിളിച്ചിരുന്നോ ഗിരിയെ? ഇന്നലെ ഫോണിൽ കൂടെ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. പറഞ്ഞോ? ആ പറഞ്ഞോ ഗിരി കേട്ടോ. അപ്പോ അമ്മ പറഞ്ഞ പോലെ കല്യാണം ഗുരുവായൂർ വെച്ച് എല്ലാരെയും ക്ഷണിച്ച് നാട്ടുനടപ്പനുസരിച്ച് ഉഷാറാക്കി നടത്തണം നമുക്ക്. ദിവസം കുറിച്ചിട്ട് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗിരിയുടെ അമ്മ. ഓണത്തിന് മുമ്പെന്ന് പറയുമ്പോ ഏറെ ഒരു മാസേ ഉള്ളൂ. ഇനി ഒരു മാസം ഇല്ലേ, അത്രയും വൈകണോ? എത്രയും നേരത്തെ ഇവിടെ തന്നെ വെച്ച് ചുളുവില് നമുക്ക്. സത്യം പറഞ്ഞ തിരക്കായി എനിക്ക്. ഗിരി സാറേ, എന്താ? ഒന്നിങ്ങോട്ട് വന്നേ. ആ സാറ് എന്താ? ഒന്ന് വന്ന് നോക്കിയേ. അവേട്ട ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. അല്ല, അത് ഈ റെയിൽവേയുടെ കുറെ സാധനങ്ങളേ ഞാനിവരോട് എലിക്കിണി വെക്കാൻ പറഞ്ഞതാ. ഒഴിഞ്ഞു കിടക്കുന്നോണ്ടാവും എലികൾ ഒരുപാട്. ആ ഞങ്ങൾ ഏതായാലും കുറച്ചു ദിവസം നേരത്തെ ഇടാന്ന് വിചാരിക്കാം നാട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. എന്നിട്ട് കല്യാണവും നിങ്ങളുടെ മതിബുദ്ധവും എല്ലാം കഴിഞ്ഞ് സൗകര്യം പൊളിഞ്ഞ് മടങ്ങാം. ഒരു സെക്കൻഡ് ഹണിമൂണിന്റെ പ്ലാനും ഞങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചോ. നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്. അല്ല പവേട്ട, എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. നിങ്ങൾ വിട്ടോ, ഒരു അരമണിക്കൂറിനകം ഞാൻ അങ്ങെത്തേക്കാം. അതെന്താ പെട്ടെന്ന്? അല്ല, അത് ഈ 8:10 ഗൊരപ്പൂരിൽ ഞങ്ങളുടെ ഒരു ഡിവിഷണൽ മാനേജർ വരുന്നുണ്ട്. ഞാനത് മറന്നു കിടക്കായിരുന്നു. നീ എന്താ പുകയെത്തപ്പെട്ട എലിയെ പോലെ? എന്ത് പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല, നിങ്ങൾ വിട്ടോ, ഞാൻ വന്നേക്കാം. ജൽദി ആ ബൈ. കാണുന്നില്ലവനെ. നാലു പേക്കായി. ആ അപ്പൊ നമുക്ക് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്താലോ. ഗിരി വരട്ടെ സർ. എ കോൾ ഫോർ യു. യെസ് പവിട്ട, ഞാനാ കോട്ടേഴ്സ്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവരെ വീട്ടിലാക്കിട്ട് പവീട്ടിനൊന്ന് വരുവോ, വേഗം ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അവരോട് പറയണ്ട. എല്ലാരും ഒരുപാട് ശപിച്ചിട്ടുണ്ട് അവനെ. ഇപ്പൊ ഓർക്കുമ്പോ ആകെ വിഷമം. ഇതിപ്പോ ആരുടെ ശാപമൊന്നുമല്ല, അവന്റെ ഫേറ്റ് ആയിരിക്കാം. എന്നാലും നമുക്കൊരു ഉത്തരവാദിത്വല്ലേ ബന്ധുക്കളെന്ന് പറയാൻ. നമ്മൾ മാത്രല്ലേ ഉള്ളു അവന്. നമുക്കവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, നമുക്ക് നോക്കാം അവനെ. ആദ്യം കല്യാണം നടക്കട്ടെ.
നോക്കി, മീനാക്ഷി ഇപ്പൊ ആകെ തുള്ളിലാണ്. കല്യാണ പെണ്ണിന്റെ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ അവളുടെ മനസ്സിൽ അഖിലേന്ദ്രൻ ഉണ്ടാവില്ല, ഇനി ഉണ്ടാവരുത് ഒരിക്കലും ഏതവസ്ഥയിലും. അല്ലെങ്കിൽ പാവം ഗിരിയുടെ വിഷമം കൂടെ കാണേണ്ടി വരും നമ്മൾ. അവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മീനാക്ഷി. കുറച്ചു നാളെ ആയിട്ടുള്ളൂവെങ്കിലും ഞങ്ങളൊക്കെ വല്ലാണ്ട് അറ്റാച്ച്ഡായി മീനാക്ഷിയോട്. കല്യാണം കഴിഞ്ഞാലും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തൂടെ തനിക്ക്? വിമല ടീച്ചർ നാട്ടിൽ സെറ്റിൽ ചെയ്ത സ്ഥിതിക്ക് പോസ്റ്റ് വേക്കണ്ട, ഇല്ലെങ്കിൽ അടുത്ത വർഷം മാക്സിലേക്ക് മാറാം. എനിക്ക് സന്തോഷ, എല്ലാവർക്കും സമ്മതാണെങ്കിൽ. എല്ലാവർക്കും എന്ന് വെച്ചാൽ ഗിരിക്ക് അല്ലേ? ഞാൻ പറഞ്ഞാ വേണ്ടെന്ന് പറയോ അവൻ? അവൻ നല്ല പയ്യനാ. യു ആർ ലക്കി മൈ ഡിയർ. നാട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടേ പോകാമെന്ന് പറയണം അവനോട്. കല്യാണത്തിന് കൂടണമെന്ന് മോഹമുണ്ട് എനിക്ക്. സാരല്ല, എന്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ആ കം മൈ ചിൽഡ്രൻ, ഐ വിഷ് യു എ വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. നാളെ പോകുന്നത് രാവിലെ. ബാലൻ എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഡ്യൂട്ടി തീരുമ്പോഴൊക്കെ ജോസും വരും. അമ്മ തിരക്ക് കൂട്ടുന്നുണ്ട് ചെല്ലാൻ. ഒരുമിച്ച് പോവാന്ന് പവിയേട്ടനും പറഞ്ഞു. കൂത്തുരു ദീർഘസുമംഗലിക ഉണ്ടാല Mm-hmm.